Hi all, Assalamu alaikum. Welcome back to my channel. ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ച് ചേരുവകൾ മാത്രം വെച്ചുകൊണ്ട് നല്ല കിടിലനായിട്ട് എങ്ങനെ മക്രോണി തയ്യാറാക്കാന്നുള്ള റെസിപ്പി ആയിട്ടാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാനിവിടെ 300 ഗ്രാം അളവിൽ മക്രോണി എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ ഉള്ളി നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണിത്. പിന്നെ വേണ്ടത് 1/2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ആവശ്യത്തിനുള്ള ടൊമാറ്റോ സോസും 3-4 ടേബിൾ സ്പൂൺ അളവിൽ മയോണൈസും പിന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും. ഇനി നമുക്ക് ഒരു ബൗൾ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ പച്ച വെള്ളം വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മക്രോണി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ തന്നെ കുക്കാക്കി എടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു വേവിലേനെ മക്രോണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരിക്കലും വേവ് കൂടുതലായിട്ട് പോകാനായിട്ട് പാടില്ല. അപ്പോൾ മുഴുവനായിട്ട് അങ്ങ് കട്ട പിടിച്ച് ഉടഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു വേവിലേനെ ഇത് ഊറ്റിയെടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇത് മുഴുവനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല എല്ലാം റെഡിയാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു അല്പം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള വലിയ ഉള്ളി കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇത് വഴണ്ടു വരണം. എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് വഴണ്ടു വന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിത് പെട്ടെന്ന് വഴണ്ടു വരാനും വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ തന്നെ വഴണ്ടു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കളറും കിട്ടാനും പിന്നെ അതുപോലെ തന്നെ എരിവ് കുറച്ച് കുറഞ്ഞു പോകാനും വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും പിന്നെ ഒരു കുറച്ചളവിൽ കുരുമുളക് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ മസാല എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ തന്നെ മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ വേണം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ ഞാനിവിടെ കുറച്ച് അളവിൽ മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി അത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ സോയാ സോസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം.
അങ്ങനെ ഇപ്പോ ഇത് മുഴുവനായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മയോണൈസ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ അളവിൽ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് സാൻഡ്വിച്ചിൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടിട്ട് വരിക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു ഈസി റെസിപ്പി ട്രൈ ചെയ്തിട്ട് മറക്കാതെ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇൻഷാ അള്ളാ പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും.